പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രാർത്ഥനയുടെയും അനുതാപത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിനങ്ങളായ നോമ്പിലൂടെ നാം കടന്നുപോയി ജീവൻ്റെ ആഘോഷമായ ഈസ്റ്ററിൻ്റെ ദിനത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ദൈവപുത്രൻ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജനിക്കുകയും നമ്മോടൊപ്പം ജീവിക്കുകയും മരണത്തെ പുലുകുകയും അതിനുശേഷം മരണത്തിനെ അതിജീവിച്ചുകൊണ്ട് പുതുജീവൻ പ്രാപിച്ചുകൊണ്ട് ഇന്നും നമ്മോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നു. മരണത്തെ ജയിച്ച ആ ഓർമ്മയെ ഒരിക്കൽ കൂടെ പുതുക്കുകയാണ് ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ജീവൻ്റെ തിരുനാളായ ഈസ്റ്റർ നമ്മോട് എന്താണ് സംസാരിക്കുന്നതെന്ന് ഈ ദിനം പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതിന് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 65:17 മുതലുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് സഹായകരമായ പല കാര്യങ്ങളും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. 65:65 ബാബിലോണിൽ നിന്ന് ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പ്രവാസം കഴിഞ്ഞതിന് ശേഷം തിരിച്ചെത്തുന്ന പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീണ്ട 10 അവർ സെക്കൻഡ് ക്ലാസ് സിറ്റിസൻസിനെ പോലെ ബാബിലോണിൽ കഴിഞ്ഞു. അതിനുശേഷം അവർ വിമോചിതരായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വളരെയധികം പ്രതീക്ഷകളോടുകൂടിയാണ്. ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായിട്ട് ഒരു പുതിയ പ്രത്യാശയോടുകൂടിയാണ് അവർ അവിടെ തിരിച്ചെത്തുന്നത്. തങ്ങളുടെ പിതാക്കൾക്ക് ദൈവം നൽകിയ ആ ദേശം വീണ്ടും കൈവശമാക്കുന്നതിനും ഒരു പുതിയ സമൂഹമായി ദൈവജനമായി വീണ്ടും വാഴുന്നതിന് അവർ ഒരുങ്ങിയാണ് വന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പലതും സംഭവിക്കുന്നു. അവർ ചിന്തിച്ചതുപോലെ ഒരു സമൂഹ നിർമ്മിതിക്ക് അവർക്ക് സാധിക്കുന്നില്ല. യെരുശലേമിലെ ദേവാലയം പണിയുന്നതിന് പോലും അവർക്ക് സാധിക്കുന്നില്ല. അവരുടെ പരാജയത്തിൽ നിന്ന് അവർ പലതും ഉൾക്കൊള്ളുകയാണ്. അവരുടെ വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ആ സമയത്ത് പ്രവാചകൻ അവരോട് സംസാരിക്കുന്ന വാക്യങ്ങളാണ് 65:17 നാം കാണുന്നത്. അവിടെ ഒരു പുതിയ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് യെശയ്യാപ്രവാചകൻ അവരുടെ മുന്നിൽ വയ്ക്കുന്നത്. ഈ വാക്യങ്ങളുടെ കേന്ദ്ര ബിന്ദു 65:20 വാക്യമാണ്. അവിടെ ജീവിത ദൈർഘ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും അസ്വാഭാവികമായ മരണം ഉണ്ടാവുകയില്ല എന്ന ഉറപ്പാണ് അവിടെ പ്രവാചകൻ അവർക്ക് നൽകുന്നത്. ജീവന് ഭീഷണി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെ സൃഷ്ടിക്കപ്പെടും. ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് ആധുനിക ലോകത്തിൽ പോലും സമൂഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുടെ അടിസ്ഥാന ഘടകമായിട്ട് കണക്കാക്കുന്നതാണ്. അതിനർത്ഥം ആരോഗ്യമുള്ള ഒരു ലോകമാണ് ഈ വാക്യങ്ങൾ വിഭാവന ചെയ്യുന്നത്. ദീർഘമായ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് വേദപുസ്തകത്തിൽ എല്ലായിടത്തും കാണാം. പ്രത്യേകിച്ച് 128 സങ്കീർത്തനം, അതുപോലെ തന്നെ പൂർവഗോത്ര പിതാക്കന്മാർ അവരുടെ ദീർഘമേറിയ ജീവിതം, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ടാണ് നാം കാണുന്നത്. ദൈവം നൽകുന്ന ഈ പുതിയ ലോകത്തിൽ മരണമുണ്ടാവില്ല എന്നതല്ല അർത്ഥമാക്കുന്നത്. എന്നാൽ അസ്വാഭാവികമായ മരണത്തിന് എല്ലാവിധമുള്ള സാധ്യതകളും തുടച്ചു നീക്കപ്പെടുക, അതാണ് ആ ഉറപ്പാണ് പ്രവാചകനിലൂടെ ദൈവം തരുന്നത്.
ഈ പുതിയ ലോകം എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. സൃഷ്ടിതാവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് ഈ പുതിയ ലോകം നമുക്ക് തരുന്നത്. ഈ പുതിയ ലോകം കെട്ടിപ്പടുക്കുന്നതിന് ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുവാനാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നത് പോലെ തന്നെ, അവർക്ക് നൽകിയ ക്ഷണം പോലെ തന്നെയാണ് നമുക്കും ഈ ക്ഷണം നൽകുന്നത്. ദൈവത്തോടുകൂടെ ഒരു പുതിയ സമൂഹ നിർമ്മിതിക്ക് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലോകക്രമം, ശാന്തിയും സമാധാനവും ദൈവനീതിയും ന്യായവും നടപ്പിൽ വരുന്ന ഒരു പുതിയ സമൂഹ നിർമ്മിതി, ഒരു പുതിയ സമൂഹത്തിൻ്റെ കെട്ടിപ്പടുക്കൽ, അതിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഇതാണ് പുതിയ ലോകവും അതുപോലെ തന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത്. ശത്രുക്കൾ സമാധാനപരമായി സഹവർത്തിക്കുന്ന ഒരിടം, ജീവന് യാതൊരു വിധത്തിലുള്ള ഭീഷണിയുമില്ലാത്ത ഇടം, അക്രമവും അനീതിയും അസമാധാനവും അരങ്ങ് തകർക്കുന്ന ഇന്നിന് പകരം ഒരു പുതിയ ലോകം, ഇതാണ് പുതിയ സമൂഹം എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു തുടർച്ചയാണ് എങ്കിലും ഈ പുതിയ ലോകത്തിൽ പുതിയ സാഹചര്യമാണ് ഒരുങ്ങുന്നത്. സമൂലമായ ഒരു പരിവർത്തനം ഇന്നത്തെ സമൂഹത്തിന് ഉണ്ടാകുന്നു. സമഗ്രമായ ക്ഷേമാവസ്ഥ, ഇത് ദൈവിക പദ്ധതിയാണ്. എബ്രായ ഭാഷയുടെ ഒരു പ്രത്യേകത കൂടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ഭാഷയിൽ രണ്ട് തരത്തിലുള്ള ടെൻസുകളാണ് നിലവിലുള്ളത്. അതിലെ ഒരു ടെൻസിനെ, അതിനെ പാസ്റ്റ് ടെൻസായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പ്രസൻറ്റ് ടെൻസായിട്ടും നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷ നടത്തുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന് പ്രസൻറ്റ് ടെൻസും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഫ്യൂച്ചർ ടെൻസും ആയിട്ടും നമുക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതിനർത്ഥം പഴയതിൻ്റെ തുടർച്ചയാണ് ഇന്ന്, ഇന്നിൻ്റെ തുടർച്ചയാണ് നാളെ. മരണത്തിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാക്കുക, അതാണ് ദൈവം നമുക്ക് നൽകുന്ന ആഹ്വാനം. മരണത്തിനപ്പുറത്തെ ലോകത്തെക്കുറിച്ച് നമുക്കൊരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് നല്ല സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ ഇന്നിൻ്റെ ഭാഗമാക്കുവാൻ ഈസ്റ്റർ നമുക്ക് പുതിയ ആഹ്വാനം നൽകുന്നു. ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാനാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന പുതിയ ദർശനം. ഈസ്റ്ററിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. ദൈവനീതിയും ദൈവത്തിൻ്റെ സമാധാനവും ഇന്ന് പ്രാവർത്തികമാക്കുവാൻ ഈ ഈസ്റ്ററിൻ്റെ നാളുകൾ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്ററിൻ്റെതായ ആശംസകൾ നേർന്നുകൊള്ളുന്നു.